نرحب بكم في الحلقة 49 من برنامج إلى العربية الذي يقدم دروسا عربية للمبتدئين في اللغة العربية من الناطقين بالمليالمية. الدرس 49 பாடம் 49. முன்பாடத்தில் ஆரம்பம் குறிக்கப்பட்ட ஞான் அவனை சகாய்க்குன்னு, அவளை சகாய்க்குன்னு, அவன் என்னை சகாய்க்குன்னு தொடங்கிய சுவாவத்திலுள்ள பிரயோகங்கள் அரபியில் எங்கே பரையும் என்ன பாடத்தின் தொடர்ச்சியான ஈ பாடவும். கழிஞ்ச பாடத்தில் அவனை, அதாவது அத்தேகத்தை, அயாளை, அதினே, அதுபோல அவளை, അല്ലെങ്കിൽ ബഹുമാന സൂചകമായി അവരെ, ഈ പ്രയോഗങ്ങൾ അറബിയിൽ എങ്ങനെ നടത്തും എന്നത് ഈ ഏതാനും വാചകങ്ങളിലൂടെ നാം പരിചയപ്പെട്ടു. ഇപ്പോൾ നമുക്ക് ആ സ്വഭാവത്തിൽ ധാരാളം വാചകങ്ങൾ പറയാനും കേട്ടാൽ മനസ്സിലാക്കാനും സാധിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പരിചയപ്പെട്ട വാചകങ്ങൾ ഇതായിരുന്നു: മുഹമ്മദുൻ, മുദരിസി, ലിദ, അഹ്തരിമുഹു, അല്ലെങ്കിൽ ലിദ ഉറീദു അൻ അഹ്തരിമഹ, അതുപോലെ ഫാത്തിമത്തു മുദരിസത്തി, ലിദ അഹ്തരിമുഹ, അല്ലെങ്കിൽ ഫാത്തിമത്തു മുദരിസത്തി, ലിദ ഉറീദു അൻ അഹ്തരിമഹ. അപ്പോൾ അഹ്തരിമുഹു, ഞാൻ അദ്ദേഹത്തെ, അയാളെ, അവനെ ബഹുമാനിക്കുന്നു, ബഹുമാനിക്കും. അഹ്തരിമുഹ, ഞാൻ അവളെ അല്ലെങ്കിൽ ബഹുമാനിച്ച് അവരെ, ജീവനില്ലാത്ത വസ്തുവാണെങ്കിൽ അതിനെ ബഹുമാനിക്കുന്നു. ഇത് കഴിഞ്ഞ പാഠത്തിൽ നാം പരിചയപ്പെട്ടു. നമുക്ക് ഏതാനും വാചകങ്ങൾ കൂടി പറഞ്ഞ് ഈ കാര്യം നന്നായി പരിശീലിക്കാം. എന്നിട്ട് അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത വാചകങ്ങൾ ശ്രദ്ധിക്കൂ. യാ സൈദു ഹൽ തുഷാഹിദു തിൽഫാസ്, യാ സൈദു ഹൽ തുഷാഹിദു അതിൽഫാസ്. ഉഷാഹിദു, കഴിഞ്ഞ പാഠത്തിൽ നാം ആദ്യത്തിൽ ഏതാനും ക്രിയകൾ പരിചയപ്പെട്ടിരുന്നു. അതിൽപ്പെട്ട ഒരു ക്രിയയായിരുന്നു ഉഷാഹിദു, ഞാൻ കാണുന്നു, നിരീക്ഷിക്കുന്നു, ദർശിക്കുന്നു. യാ സൈദു, സൈദേ, ഹൽ തുഷാഹിദു അതിൽഫാസ്, ഹൽ തുഷാഹിദു, നീ കാണുന്നുണ്ടോ, കാണാറുണ്ടോ, അതിൽഫാസ, ടെലിവിഷൻ, തിൽഫാസ്, ടെലിവിഷൻ, വിദേശപദം അറബീകരിച്ച് തിൽഫാസ് എന്നാക്കിയതാണ് ടെലിവിഷൻ. ഹൽ തുഷാഹിദു, നീ കാണാറുണ്ടോ, കാണുന്നുണ്ടോ, അല്ലെങ്കിൽ കാണുമോ എന്നെല്ലാം അർത്ഥം പറയാം. ഉഷാഹിദു, ഞാൻ കാണുന്നു. ക്രിയയുടെ മറ്റു രൂപങ്ങളെല്ലാം ഇനി പ്രത്യേകം പറയേണ്ടതില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ ഏതെങ്കിലും ഒരു രൂപം കിട്ടിയാൽ നാം ഉദ്ദേശിക്കുന്ന മറ്റു രൂപങ്ങളാക്കാം നമുക്ക് സാധിക്കും. ഉഷാഹിദു, ഞാൻ കാണുന്നു. ഉ എന്ന് പറഞ്ഞാൽ ഞാൻ, ഉ എന്നിടത്ത് തു വെച്ചാൽ നീ എന്നായി. തുഷാഹിദു, നീ കാണുന്നു ഒരാണിനോട്. പെണ്ണാണെങ്കിൽ തുഷാഹിദീന, നീ കാണുന്നു. അതുപോലെ തൽസ്ഥാനത്ത് യു വെച്ചാൽ യുഷാഹിദു, അവൻ കാണുന്നു. ഇനി തൂ തന്നെ വെച്ച് മറഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ചും പറയാം. ഫാത്തിമത്തു തുഷാഹിദു, ഫാത്തിമ കാണുന്നു, അല്ലെങ്കിൽ തുഷാഹിദു ഫാത്തിമത്തു, ഫാത്തിമ കാണുന്നു. ആദ്യത്തെ അക്ഷരം നു എന്നാക്കിയാൽ നമ്മൾ, നാം, ഞങ്ങൾ എന്നർത്ഥം ലഭിക്കും. നുഷാഹിദു, നമ്മൾ, ഞങ്ങൾ കാണുന്നു. ഉഷാഹിദു, ഞാൻ കാണുന്നു. നുഷാഹിദു, നമ്മൾ കാണുന്നു. യുഷാഹിദു, അയാൾ, അദ്ദേഹം, അവൻ കാണുന്നു. തുഷാഹിദു, അവൾ കാണുന്നു, അല്ലെങ്കിൽ മുമ്പിലുള്ള നീ, ഒരു പുരുഷനായ നീ കാണുന്നു. തുഷാഹിദീന, നീ, മുന്നിലുള്ള ഒരു സ്ത്രീയായ നീ കാണുന്നു. അതുപോലെ ഇതിന്റെ ബാക്കി രൂപങ്ങൾ എല്ലാം നമുക്കറിയാം, ഇനി അധികം പറയേണ്ടതില്ല. യുഷാഹിദു, അവൻ കാണുന്നു എന്നാണെങ്കിൽ അതിൽ ആനി ചേർത്താൽ യുഷാഹിദാനി, അവർ രണ്ടുപേർ കാണുന്നു. മുഹമ്മദും അഹമ്മദും യുഷാഹിദാനി അതിൽഫാസ്, മുഹമ്മദും അഹമ്മദും ടെലിവിഷൻ കാണുന്നു. അതുപോലെ തുഷാഹിദു, അവൾ കാണുന്നു എന്നർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നതെങ്കിൽ ഫാത്തിമത്തു വ സൈനബു തുഷാഹിദാനി അതിൽഫാസ്, ഫാത്തിമയും സൈനബും ടെലിവിഷൻ കാണുന്നു. അതുപോലെ അൻതുമ തുഷാഹിദാനി തിൽഫാസ്, യാ മുഹമ്മദു വ യാ അഹ്മദ്, മുഹമ്മദ് അഹ്മദ് തുഷാഹിദാനി, അൻതുമ തുഷാഹിദാനി തിൽഫാസ്, നിങ്ങൾ രണ്ടുപേരും ടെലിവിഷൻ കാണുകയാണ്. അതുപോലെ
ബാക്കി രൂപങ്ങളെല്ലാം നമുക്ക് ഉണ്ടാക്കാം. അൽ ഔലാദു യുഷാഹിദുന തിൽഫാസ്, ഔലാദുൻ കുട്ടികൾ, പ്രത്യേകിച്ച് ആൺ സൂചകമായ പദമാണ് അൽ ഔലാദു യുഷാഹിദുന തിൽഫാസ്, കുട്ടികൾ ആൺകുട്ടികൾ ടെലിവിഷൻ കാണുന്നു. അൻതും തുഷാഹിദുന തിൽഫാസ്, നിങ്ങൾ കുറെ ആണുങ്ങൾ ടെലിവിഷൻ കാണുന്നു. ഹുന്ന യുഷാഹിദിന തിൽഫാസ്, ഹുന്ന അൽബനാത്തു പെൺകുട്ടികൾ, ഹുന്ന അവർ, യുഷാഹിദിന അത്തിൽഫാസ് അവർ ടെലിവിഷൻ കാണുന്നു. അതുപോലെ അയ്യത്തുഹൽ ബനാത്ത് അല്ലയോ പെൺകുട്ടികളെ, അൻതുന്ന തുഷാഹിദിന അത്തിൽഫാസ് നിങ്ങൾ ടെലിവിഷൻ കാണുന്നു. ഇതെല്ലാം നേരത്തെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ക്രിയ തുഷാഹിദു, നീ ഒരു പുരുഷൻ കാണുന്നു എന്നാണ്. ആ ക്രിയയിൽ ചില്ലറ വ്യത്യാസങ്ങൾ, സ്വാഭാവികമായും നാം പഠിച്ച് നമുക്കറിയാവുന്ന വ്യത്യാസങ്ങൾ തുടക്കത്തിലും ഒടുക്കത്തിലും ഒക്കെ വരുത്തുന്നതിലൂടെ അതിലെ കർത്താക്കൾ വ്യത്യാസപ്പെടുന്നു. യുഷാഹിദു അവനാകുന്നു, ഉഷാഹിദു ഞാൻ, തുഷാഹിദു അവൾ, അല്ലെങ്കിൽ മുമ്പിലുള്ള നീ ഒരു പുരുഷൻ, അതിനോട് അവസാനത്തിൽ ഈന കൂടി ചേർത്താൽ തുഷാഹിദീന നീ ഒരു സ്ത്രീ, നുഷാഹിദു നമ്മൾ. അതുപോലെ തന്നെ ക്രിയയുടെ അവസാനത്തിൽ ആനി ചേർത്താൽ രണ്ടു പേർ, ഊന ചേർത്താൽ കുറെ അധികം പേർ പുരുഷന്മാർ, ഇന അവസാനത്തിൽ ഇന, യുഷാഹിദിന അതുപോലെ തുഷാഹിദിന എന്നിങ്ങനെ മാറ്റിയാൽ കുറെ സ്ത്രീകൾ എന്നിങ്ങനെയുള്ള അർത്ഥം ലഭിക്കും. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, കേവലം അറിവ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നന്നായി പറഞ്ഞ് തെറ്റിച്ച് തന്നെ പ്രയോഗിച്ച് ക്രമേണ ശരിപ്പെടുത്തുകയാണ് വേണ്ടത്. തെറ്റും എന്ന് വിചാരിച്ച് പ്രയോഗിക്കാതിരുന്നാൽ ഒരിക്കലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ആദ്യത്തിൽ ധാരാളം തെറ്റുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്, അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ വരും, ക്രമേണ അത് ശരിയായിക്കൊള്ളും. അതുകൊണ്ട് ഈ അറിഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലൊളിപ്പിച്ചു വെക്കാതെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക എന്നുകൂടി ഉണർത്തുന്നു. നമുക്ക് വിഷയത്തിലേക്ക് വരാം. യാ സൈദു ഹൽ തുഷാഹിദു തിൽഫാസ്, സൈദെ നീ ടെലിവിഷൻ കാണുന്നുവോ, കാണാറുണ്ടോ, അല്ലെങ്കിൽ കാണുമോ, കാണാൻ പോകുന്നുവോ എന്നെല്ലാം അർത്ഥം പറയാം. അതിനുത്തരം നഅം ഉഷാഹിദുഹു, നഅം അതെ, ഉഷാഹിദുഹു ഞാൻ അതിനെ കാണുന്നു, ഞാൻ അത് കാണുന്നു. ഇവിടെ ഹു അത് അല്ലെങ്കിൽ അതിനെ എന്നാണ് നാം അർത്ഥം പറഞ്ഞത്. കാരണം തിൽഫാസിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്, ജീവനില്ലാത്ത വസ്തുവാണ്, പുല്ലിംഗമാണ്. അപ്പോൾ നഅം ഉഷാഹിദു തിൽഫാസ്, അതെ ഞാൻ ടെലിവിഷൻ കാണുന്നു എന്ന് ടെലിവിഷൻ എന്ന പദം പറയാതെ, അത് നേരത്തെ ചോദ്യത്തിൽ വ്യക്തമാണ്, അതുകൊണ്ട് അതിനെ സൂചിപ്പിക്കാൻ സർവനാമം ഉപയോഗിച്ചു. ഇവിടെ സർവനാമം കർമ്മത്തിന്റെ സ്ഥാനത്ത് വരുന്ന സർവനാമമാണ്, അത് പുല്ലിംഗമാണ്, ഏകവചനമാണ്, അതുകൊണ്ട് ഹു അതിനെ എന്നർത്ഥം നൽകിക്കൊണ്ട് നാം പ്രയോഗിച്ചു. ഇനി ഉഷാഹിദുഹു അഹ്യാനൻ എന്നുകൂടി നമുക്ക് അതിനൊരു വിപുലീകരിച്ചു വേണമെങ്കിൽ പറയാം. നഅം ഉഷാഹിദുഹു അഹ്യാനൻ, പല സന്ദർഭങ്ങളിലും, പലപ്പോഴായി, മിക്കപ്പോഴും എന്നെല്ലാമാണ് അഹ്യാനൻ എന്ന് പറഞ്ഞതിനർത്ഥം, മിക്കപ്പോഴും പലപ്പോഴും. ഉഷാഹിദുഹു അഹ്യാനൻ, ഞാൻ അതിനെ പലപ്പോഴും കാണാറുണ്ട്. യാ മുഹമ്മദു ഹൽ തുഷാഹിദു തിൽഫാ, നഅം ഉഷാഹിദുഹു, അല്ലെങ്കിൽ നഅം ഉഷാഹിദുഹു അഹ്യാനൻ. അതുപോലെ മുന്നിലുള്ള സ്ത്രീയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാം. യാ ഫാത്തിമത്തു ഹൽ തുഷാഹിദീന തിൽഫാസ്, ഫാത്തിമ നീ ടെലിവിഷൻ കാണാറുണ്ടോ, ഹൽ തുഷാഹിദീന പെണ്ണായതുകൊണ്ടാണ്, മുന്നിലുള്ള പെണ്ണായതുകൊണ്ടാണ് തുഷാഹിദീന എന്ന് പറഞ്ഞത്. യാ ഫാത്തിമത്തു ഹൽ തുഷാഹിദീന തിൽഫാസ്, നഅം ഉഷാഹിദുഹു, നഅം ഉഷാഹിദുഹു അഹ്യാനൻ, അതെ ഞാൻ അത് കാണുന്നു, അതിനെ കാണുന്നു, അതിനെ മിക്കപ്പോഴും പലപ്പോഴും കാണാറുണ്ട്. ഇനി നെഗറ്റീവായിട്ട് മറുപടി പറയാം ഇതേ ക്രമത്തിൽ തന്നെ. യാ മുഹമ്മദു ഹൽ തുഷാഹിദു തിൽഫാസ്, ലാ ഉഷാഹിദുഹു, മറുപടി നെഗറ്റീവാണ്, ലാ ഇല്ല. ഹൽ തുഷാഹിദുഹു എന്നാണ് ചോദ്യം, നീ അതിനെ കാണാറുണ്ടോ, ലാ ഇല്ല. ലാ എന്ന് ആ വാചകത്തെ മൊത്തത്തിൽ നിഷേധിച്ചു. നേരത്തെ പോസിറ്റീവ് സെന്റൻസിൽ ഹൽ തുഷാഹിദുഹു നീ അതിനെ കാണാറുണ്ടോ, അല്ലെങ്കിൽ ഹൽ തുഷാഹിദു തിൽഫാസ് നീ ടെലിവിഷൻ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോസിറ്റീവായിട്ട് ഉത്തരം പറഞ്ഞപ്പോൾ
നഅം എന്ന് ആദ്യം പറഞ്ഞ സ്ഥാനത്ത്, അതെ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആ സെന്റൻസിനെ മൊത്തം നിഷേധിക്കാൻ ല എന്ന് പറഞ്ഞു, ഇല്ല. എന്നിട്ട് വാചകത്തിൽ അതിന് മറുപടി പറയുകയാണ്, ല ഉഷാഹിദുഹു, ഞാൻ അതിനെ കാണാറില്ല. അതായത് ല ഉഷാഹിദു തിൽഫാസ്, ഞാൻ ടെലിവിഷൻ കാണാറില്ല. വേണമെങ്കിൽ അബദൻ എന്നൊരു വാക്കുകൂടി, വളരെ പ്രധാനപ്പെട്ട വാക്കാണ്, പ്രത്യേകം പഠിക്കുക, പ്രയോഗിക്കുക. ഒരിക്കലും എന്നാണ് ആ പദത്തിനർത്ഥം. ല ഉഷാഹിദുഹു അബദൻ, ഒരിക്കലും ഞാൻ അതിനെ കാണാറില്ല. ഇത് തന്നെ കൂടുതൽ കടുത്ത നിഷേധമാക്കണമെങ്കിൽ രണ്ടു മൂന്ന് പാഠം മുമ്പ് നാം പഠിച്ച ലൻ എന്ന് പറയുന്ന പ്രയോഗം പ്രയോഗിച്ചാൽ മതി. ലൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭാവിയിൽ ശേഷം പറയുന്ന ക്രിയ നടക്കുകയേ ഇല്ല എന്നാണ് അർത്ഥം. ആ അക്ഷരം പ്രയോഗിക്കുമ്പോൾ ക്രിയയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം വിസ്തരിച്ച് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, നമുക്കത് പ്രയോഗിക്കാൻ അറിയുകയും ചെയ്യാം. ലൻ ഉഷാഹിദഹു, ഉഷാഹിദു എന്നത് ഉഷാഹിദ എന്നാകും. ലൻ ഉഷാഹിദഹു, ഞാൻ ഒരിക്കലും അത് കാണുകയില്ല. യാ മുഹമ്മദു ഹൽ തുഷാഹിദു തിൽഫാസ്, മുഹമ്മദ് നീ ടെലിവിഷൻ കാണാറുണ്ടോ? നഅം ഉഷാഹിദുഹു, അല്ലെങ്കിൽ ല ഉഷാഹിദുഹു. നഅം ഉഷാഹിദുഹു അഹ്യാനൻ, നഅം ഉഷാഹിദുഹു ദാഇമൻ, ദാഇമൻ എപ്പോഴും. കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച പുതിയ പദമാണ് ദാഇമൻ, എപ്പോഴും. നെഗറ്റീവായിട്ട് മറുപടി പറയുകയാണെങ്കിൽ, യാ മുഹമ്മദു ഹൽ തുഷാഹിദു തിൽഫാസ്, ല ഉഷാഹിദുഹു, ല ഉഷാഹിദു തിൽഫാസ്, ല ഉഷാഹിദുഹു അബദൻ, ഒരിക്കലും. ലൻ ഉഷാഹിദുഹു അബദൻ, ഈ പറഞ്ഞ ക്രമങ്ങളിലെല്ലാം നമുക്ക് മറുപടി പറയാം. ഇതെല്ലാം നാം പ്രാക്ടീസ് ചെയ്യുന്ന വാചകങ്ങളിൽ ധാരാളമായി പ്രയോഗിച്ചു കൊണ്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരൽപ്പം കൂടി മുന്നോട്ട് പോകാം. യാ മുഹമ്മദു ഹൽ തഖ്റഉ അൽ ഖുർആന കുല്ല യൗമിൻ, യാ മുഹമ്മദു ഹൽ തഖ്റഉ അൽ ഖുർആന കുല്ല യൗമിൻ. അർത്ഥം വ്യക്തമാണ്. മുഹമ്മദ്, എല്ലാ ദിവസവും നീ ഖുർആൻ ഓതാറുണ്ടോ, പാരായണം ചെയ്യാറുണ്ടോ? മറുപടി, നഅം അഖ്റഉ അൽ ഖുർആന കുല്ല യൗമിൻ, അതെ, എല്ലാ ദിവസവും ഞാൻ ഖുർആൻ ഓതുന്നു. അതിനെ സർവനാമം ഉപയോഗിച്ച് ഇങ്ങനെ പറയാം, യാ മുഹമ്മദു ഹൽ തഖ്റഉൽ ഖുർആന എന്ന ചോദ്യത്തിനുള്ള മറുപടി, നഅം അഖ്റഉഹു കുല്ല യൗമിൻ. അഖ്റഉഹു, ഞാൻ അതിനെ, അതായത് ഖുർആനെ, പുല്ലിംഗം ഏകവചനം, ഞാൻ അതിനെ പാരായണം ചെയ്യുന്നു. കുല്ല യൗമിൻ, നഅം അഖ്റഉഹു കുല്ല യൗമിൻ. നെഗറ്റീവായിട്ട് മറുപടി പറയുകയാണെങ്കിൽ, യാ മുഹമ്മദു ഹൽ തഖ്റഉൽ ഖുർആന കുല്ല യൗമിൻ, ല അഖ്റഉഹു കുല്ല യൗമിൻ, ല അഖ്റഉഹു കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഞാൻ അതിനെ പാരായണം ചെയ്യാറില്ല. ഇനി പോസിറ്റീവായിട്ട് ഉത്തരം പറയുമ്പോൾ തന്നെ കുറച്ചുകൂടി ശക്തിയിൽ, ഊന്നലോടുകൂടി നമുക്ക് അതെ, ഉറപ്പായും, സർട്ടൻലി എന്നർത്ഥത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്ന പല പ്രയോഗങ്ങളുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു പ്രയോഗം പരിചയപ്പെടാം. യാ മുഹമ്മദു ഹൽ തഖ്റഉൽ ഖുർആന കുല്ല യൗമിൻ എന്ന ചോദ്യത്തിനുള്ള മറുപടി, നഅം ബിത്തഅകീദ്, നഅം ബിത്തഅകീദ് അഖ്റഉഹു കുല്ല യൗമിൻ, നഅം അതെ, ബിത്തഅകീദ് തീർച്ചയായും, സർട്ടൻലി, ഓഫ് കോഴ്സ്, അഖ്റഉഹു കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഞാൻ അത് ഓതാറുണ്ട്. ഇത് നമുക്ക് പോസിറ്റീവ് മറുപടി തന്നെ കുറച്ചുകൂടി ശക്തിയിൽ, വളരെ സന്തോഷപൂർവ്വം, മനസ്സ് അറിഞ്ഞുകൊണ്ട്, ഉറപ്പിച്ചുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട് നഅം ബിത്തഅകീദ് എന്ന് മറുപടി പറയാം. അതുപോലെ തന്നെ സംസാരത്തിലെല്ലാം തീർച്ചയായും എന്നർത്ഥത്തിൽ പലപ്പോഴും അകീദ് എന്ന് പറയാറുണ്ട്. അകീദ്, തീർച്ചയായും. നെഗറ്റീവായിട്ട് മറുപടി പറയുമ്പോഴും ശക്തിപ്പെടുത്താൻ ല അബദൻ, അല്ലെങ്കിൽ അബദൻ എന്നെല്ലാം മറുപടി പറയാറുണ്ട്. യാ മുഹമ്മദു ഹൽ തഖ്റഉ അൽ ജരീദത കുല്ല യൗമിൻ, ജരീദത്തുൻ വർത്തമാന പത്രം. യാ മുഹമ്മദ് ഹൽ തഖ്റഉൽ ജരീദത കുല്ല യൗം, എല്ലാ ദിവസവും മുഹമ്മദ് നീ പത്രം പാരായണം ചെയ്യാറുണ്ടോ? ല അബദൻ, ഇല്ല, ഒരിക്കലും പാരായണം ചെയ്യാറില്ല. അതുപോലെ മറ്റൊരു വാചകം, യാ ഫാത്തിമത്തു ഹൽ തഖ്റഈന അൽ മജല്ലാത്തി കുല്ല യൗമിൻ,
يا فاطمة هل تقرأين المجلات كل يوم؟ فاطمة നീ എല്ലാ ദിവസവും മാഗസീനുകൾ വായിക്കാറുണ്ടോ? ഞാൻ ഒരിക്കലും അത് വായിക്കാറില്ല. പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നഅം ബിത്തഅകീദ് അഖ്റഉഹ ദാഇമൻ, അല്ലെങ്കിൽ കുല്ലയോമിൻ, അല്ലെങ്കിൽ അഹ്യാനൻ. നാം ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണോ അതിനനുസരിച്ച് അഹ്യാനൻ മിക്കപ്പോഴും പലപ്പോഴും, ദാഇമൻ എല്ലായ്പ്പോഴും തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ നമുക്ക് ആവശ്യാനുസരണം പ്രയോഗിക്കാം. ഇനി ലൻ എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല എന്നർത്ഥം വെച്ചുകൊണ്ടും നമുക്ക് മറുപടി പറയാം. ഹൽ തുഷാഹിദീന തിൽഫാസ് യാ ഫാത്തിമ, ഫാത്തിമ നീ ടെലിവിഷൻ കാണാറുണ്ടോ? അബദൻ, ഞാൻ ഒരിക്കലും അത് കാണുകയേ ഇല്ല. യാ ഫാത്തിമത്തു ഹൽ തുഷാഹിദീന തിൽഫാസ് ഫാത്തിമ, എല്ലാ ദിവസവും നീ ടി വി കാണുകയും പത്രം വായിക്കുകയും ചെയ്യാറുണ്ടോ? അതിന് മറുപടി പോസിറ്റീവായും നെഗറ്റീവായും നമുക്ക് പറയാം. നഅം ഉഷാഹിദുഹു കുല്ലയോമിൻ വ അഖ്റഉഹ കുല്ലയോമിൻ. അതിന് ഒന്നുകൂടി യോജിപ്പിച്ചുകൊണ്ട് ഉഷാഹിദുഹു വ അഖ്റഉഹ കുല്ലയോമിൻ എന്നും പറയാം. അതാണ് കൂടുതൽ വൃത്തി. നെഗറ്റീവ് ആയിട്ട് നമുക്ക് മറുപടി പറയാം. ലാ ഉഷാഹിദുഹു വലാ അഖ്റഉഹ കുല്ലയോമിൻ. ഒരിടത്ത് ഉഷാഹിദുഹു, മറ്റൊരിടത്ത് അഖ്റഉഹ. അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് പറയണെങ്കിൽ ലാ ഉഷാഹിദുഹു ലാ അഖ്റഉഹ എന്നിങ്ങനെ പറയാൻ കാരണം ഇവിടെ ഹു ഹ എന്നിവ തൊട്ടു മുമ്പ് പറഞ്ഞ പുല്ലിംഗ പദത്തെ സൂചിപ്പിക്കാൻ ഹു എന്നും മജല്ലത്വൻ എന്ന സ്ത്രീലിംഗ മാഗസിൻ എന്നർത്ഥം വരുന്ന പദത്തെ സൂചിപ്പിക്കാൻ ഹ എന്നും പ്രയോഗിച്ചു. അപ്പോൾ ഏതൊരു പദത്തിന് സ്ഥാനത്താണോ, പദത്തിന് പകരം വെച്ചുകൊണ്ടാണോ നാം സർവനാമം ഉപയോഗിക്കുന്നത്, അതിന്റെ ലിംഗം വെച്ചുകൊണ്ടാണ്, ലിംഗം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഹു എന്നതും ഹ എന്നതും പ്രയോഗിക്കേണ്ടത് എന്ന് വ്യക്തം. ഒരു ചോദ്യം കൂടി പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അലാ യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ്, അലാ യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ്. ഇതൊരു പുതുമയുള്ള ചോദ്യമാണ്. ഹൽ യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ് എന്നത് നമുക്ക് വ്യക്തമാണ്. മുഹമ്മദ് ടി വി കാണാറുണ്ടോ? അതിനുത്തരം നഅം യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ്, അതെ മുഹമ്മദ് ടി വി കാണുന്നു. അല്ലെങ്കിൽ നഅം യുഷാഹിദുഹു, അതെ അവൻ അത് കാണുന്നു എന്നാണ് അതിന്റെ പോസിറ്റീവ് ഉത്തരം. അതുപോലെ ഹൽ യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ് എന്ന ചോദ്യത്തിന് നിഷേധ രൂപത്തിൽ ഉത്തരം പറയുകയാണെങ്കിൽ ലാ യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ് എന്നോ ലാ യുഷാഹിദുഹു മുഹമ്മദുൻ, അല്ലെങ്കിൽ മുഹമ്മദുൻ ലാ യുഷാഹിദുഹു എന്നോ മറുപടി പറയാം. എന്നാൽ ഇവിടെ ചോദ്യം ഒരല്പം പുതുമയുള്ള ചോദ്യമാണ്. ലാ യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ടി വി കാണുന്നില്ല, കാണുകയില്ല എന്നാണ് അർത്ഥം. അതിനു മുമ്പ് ചോദ്യമുണ്ടാക്കാനുള്ള ഹൽ എന്നതിനെ പോലെ തന്നെ ചോദ്യമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ എന്ന് പറയുന്ന പദം അക്ഷരം ഉപയോഗിച്ചു. അപ്പോൾ ആ ലാ യുഷാഹിദു കുട്ടി പറയുമ്പോൾ അലാ യുഷാഹിദു മുഹമ്മദ്, മുഹമ്മദ് കാണുന്നില്ലേ. ലാ യുഷാഹിദു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് കാണുന്നില്ല എന്നാണ്. അതിനു മുമ്പ് ആ വെച്ചാൽ അലാ യുഷാഹിദു, അലാ യുഷാഹിദു കാണുന്നില്ലയോ. നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് ചോദ്യമാണ്, പോസിറ്റീവ് ഇൻട്രോഗേറ്റീവ് ചോദ്യമല്ല. ഹൽ യുഷാഹിദു എന്നത് പോസിറ്റീവ് ഇൻട്രോഗേറ്റീവ് ചോദ്യമാണ്, കാണുന്നുണ്ടോ കാണാറുണ്ടോ എന്നാണ്. കാണുന്നു എന്ന വാചകത്തിൽ ഉണ്ടോ എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് ചോദ്യമാണ്, മറ്റേ കാണുന്നില്ല എന്നതിനോടൊപ്പം. ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഇലൽ അറബിയ.